പറഞ്ഞു കേട്ടതനുസരിച്ച് ശിവശങ്കർ പിണറായി വിജയനെ വഞ്ചിച്ചു എന്നാണ് ഇവിടെ ഇപ്പോൾ പറഞ്ഞു ഇപ്പോൾ കേട്ടത്. അതെ, അങ്ങനെയാണ് ഇപ്പോൾ കേട്ടത്. ഇനി അവർക്ക് അവർക്ക് പിന്നെ അറിയാൻ വേണ്ടി ഞാൻ ചില കാര്യങ്ങൾ പറയാം. ഞാൻ ഈ സുപ്ന സുരേഷ് എന്ന് പറഞ്ഞ സ്ത്രീയെ പിന്നെ ദീർഘമായ 200,000 ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാനത് ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ അവരോട് ഇൻ്റർവ്യൂ ചെയ്യാൻ ചെന്നപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഈ മുഖ്യമന്ത്രിയാണല്ലോ ഏറ്റവും വലിയ അധികാര കേന്ദ്രം, അപ്പോൾ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇതെല്ലാം ശിവശങ്കരൻ ചെയ്തു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സ്വപ്ന ഇത് വിശ്വസിക്കാൻ കഴിയുമെന്ന് ഞാൻ ചോദിച്ചു അവരോട്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, സാർ മുഖ്യമന്ത്രി, ഭാര്യ, മകൾ, ഞാൻ, ശിവശങ്കരൻ, ഇത്രയും പേരിരിക്കുന്ന യോഗങ്ങളുണ്ട്, നിങ്ങൾ കേട്ടാൽ ഞെട്ടിപ്പോകും കേട്ടോ. അവരെന്നോട് പറഞ്ഞതെന്നറിയോ, ഈ യോഗങ്ങളിലെല്ലാം സംസാരിക്കുന്നത് മുഴുവൻ ശിവശങ്കരനാണ്. അപ്പം ഞാൻ ചോദിച്ചു, മുഖ്യമന്ത്രി ആ യോഗത്തിലില്ലേ? ഉണ്ട് സാർ, മുഖ്യമന്ത്രി അപ്പുറത്തിരിപ്പുണ്ട്. കാര്യങ്ങളെല്ലാം പറഞ്ഞ് സെറ്റിൽ ചെയ്ത് തീരുമാനിക്കുന്നതാരാ? ശിവശങ്കരൻ. ഈ അപ്പുറത്തിരിക്കുന്ന ഇരട്ടച്ചങ്കൻ ഉണ്ടല്ലോ, കമാന്ന് ഒരക്ഷരം മിണ്ടാതെ വിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ചോദിച്ചു, അതെങ്ങനെയാണ് മുഖ്യമന്ത്രി ഇരിക്കുമ്പോൾ ശിവശങ്കരൻ ഇതെങ്ങനെയാണ് തീരുമാനിക്കുന്നത് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, സാർ മുഖ്യമന്ത്രിക്കും ഭാര്യയ്ക്കും മകക്കും വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ ഡീലുകളും ഉറപ്പിച്ച് അവർക്കാവശ്യമുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്ന മാസ്റ്റർ ബ്രെയിനാണ് ഇയാൾ എന്നാണ് എന്നോട് സ്വപ്ന സുരേഷ് പറഞ്ഞത്. അതുകൊണ്ട് ശിവശങ്കരൻ മുഖ്യമന്ത്രിയെ ചതിക്കുകയല്ല ചെയ്തത്, മുഖ്യമന്ത്രിക്ക് വേണ്ടി എല്ലാ വൃത്തികേടുകളും ചെയ്യാൻ വേണ്ടി മുഖ്യമന്ത്രി ഏർപ്പാടാക്കിയ ഒരു മാസ്റ്റർ ബ്രെയിനാണ് ശിവശങ്കരൻ. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ശിവശങ്കരൻ ചതിക്കുകയല്ല ഉണ്ടായത്. പിന്നെ എന്നെക്കുറിച്ചിട്ടൊക്കെ എന്തൊക്കെ ഇവിടെ വിളിച്ചു പറഞ്ഞു, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അതൊക്കെ എന്തോ കണ്ടെന്നോ നോക്കിയെന്നോ ഒക്കെ പറയുന്നുണ്ട് ഇദ്ദേഹം. എനിക്കറിയില്ല, ഞാൻ ഈ മനുഷ്യനെ ഞാൻ ഇപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അത് വിട്ടുകള, രാഷ്ട്രീയം നമ്മൾ വിട്ടുകളാം. നമുക്ക് രാഷ്ട്രീയം പിന്നീട് ചർച്ച ചെയ്യാം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മുഖ്യമന്ത്രി ആശങ്കാകുലനാണ്, മുഖ്യമന്ത്രിക്ക് ഭയാശങ്കകളുണ്ട്. എന്താ കാരണം? ഇവരെല്ലാവരും ഒരുമിച്ചാണ് ഈ കൊള്ള നടത്തിക്കൊണ്ടിരുന്നത്. യഥാർത്ഥത്തിൽ സുബീഷ് ഒന്ന് ആലോചിച്ച് നോക്കൂ, ഏതോ ഒരു തലയ്ക്ക് വെളിവില്ലാത്തവൻ ഒരു 20 കിലോ സ്വർണം ഇവിടെ പിടിച്ചില്ലായിരുന്നെങ്കിൽ എത്ര നൂറുകണക്കിന് സ്വർണം ഈ പിണറായിയും ഇവരെല്ലാവരും കൂടെ വിഴുങ്ങിയേനെ? എത്ര എത്ര കിലോ വിഴുങ്ങിയേനെ? മനസ്സിലായില്ലേ? അത് തടഞ്ഞു. ഇനി സ്വപ്ന സുരേഷിനെ കുറിച്ചിട്ട് ഇവിടെ പറഞ്ഞു, ഞാനൊന്ന് ചോദിക്കട്ടെ. സ്വപ്ന സുരേഷ് എന്ന് പറഞ്ഞ ആ സ്ത്രീ എത്രയോ തവണ ഇവിടെ പത്രസമ്മേളനങ്ങൾ നടത്തിയിട്ടുണ്ട്, എത്രയോ തവണ ഇവർ പത്രക്കാരോട് പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് അണുവിട അവർ പിന്മാറിയിട്ടുണ്ടോ? അവർ പറഞ്ഞതിൽ നിന്ന് എന്തെങ്കിലും ഒളിച്ചോട്ടം അവർ നടത്തിയിട്ടുണ്ടോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. പിണറായിക്കും മകൾക്കും ഭാര്യയ്ക്കും എതിരായിട്ടാണ് അവർ പറയുന്നത്. സുബീഷ നിങ്ങൾ മനസ്സിലാക്കട്ടെ, ഞാൻ നാട്ടിലിറങ്ങി നടക്കുമ്പേ ആളുകളെല്ലാം എന്നോട് ചോദിക്കുന്നത്, ഷാജാന് ഭീഷണിയൊന്നും ഇല്ലല്ലോ അല്ലേ, ആരും കൊല്ലൂല്ലല്ലോ എന്ന്. അതായത് എന്നെപ്പോലെ പൊതുപ്രവർത്തനയും കൊല്ലാൻ കഴിയുള്ളവരാണ് ഇവിടെ ഭരിക്കുന്നവർ എന്നാണ് നാട്ടുകാർ പറയുന്നത്. ആ പിണറായി വിജയനും ആ പിണറായി വിജയന്റെ ഭാര്യയ്ക്കും മകൾക്കുമെതിരെ മാസങ്ങളായി നിന്ന് പറയുകയാണ് സ്വപ്ന സുരേഷ്. ഞാനുമായിട്ട് നോക്കുമ്പോൾ സ്വപ്ന സുരേഷ് ആരാണ്? എനിക്ക് കുറെ ജനങ്ങളുടെ പിന്തുണയുണ്ടെന്ന് വിചാരിക്കുക. സ്വപ്ന സുരേഷിന് എന്തുണ്ട്? പക്ഷേ അചഞ്ചലമായി, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ റിലൻലെസ് ആയി, അൺകോംപ്രമൈസിംഗ് ആയി അവര് മുഖ്യമന്ത്രിക്കും മകൾക്കും പിന്നെ പിന്നെ ഭാര്യയ്ക്കുമെതിരെ നിരന്തരം പറഞ്ഞു. ഇന്ന് അവർ നടത്തിയ പത്രസമ്മേളനം നിങ്ങൾ നോക്ക്, അതിഗംഭീരമായിട്ടുള്ള പത്രസമ്മേളനം അല്ലേ അവർ നടത്തിയത്? അവരെന്താ പറഞ്ഞത്? ഞാൻ ജയിലിൽ പോകാൻ തയ്യാറാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇവിടുത്തെ പ്രതിപക്ഷത്തിന് കഴിയുന്നുണ്ടോ ഇതുപോലെ പിണറായിക്കെതിരെ സമരം ചെയ്യാൻ? ഞാൻ ചോദിക്കുക, അവരൊരു കേസിലെ പ്രതിയാണ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അവർ അചഞ്ചലമായിട്ടൊന്ന് സമരം ചെയ്യില്ലേ? എന്നിട്ട് ഞാൻ അവരെ ഇന്റർവ്യൂ ചെയ്തപ്പോഴത്തേക്ക് അവർ എന്നോട് എന്താ പറഞ്ഞെന്നറിയോ? അവർ പറഞ്ഞു, ഇങ്ങനെ കാണിച്ചു കേസ് കൊടുക്കുന്ന കേസ് കൊടുക്കുക പിണറായി വിജയ എന്നോട് അവർ പറഞ്ഞു. സാർ കേസ് കൊടുക്കട്ടെ സാർ, ഞാൻ എന്തൊക്കെ പറഞ്ഞിരിക്കുന്നു, എനിക്കെതിരൊരു മാനനഷ്ട കേസ്, ഒരു 10 രൂപ മാനനഷ്ടം തരണമെന്നും പറഞ്ഞൊരു കേസ് കൊടുക്കാനുള്ള നട്ടല് ആർജവം ഉണ്ടോ പിണറായി വിജയന്? ഞാൻ ചോദിക്കട്ടെ, ഒരു പ്രസ്താവന പിണറായി വിജയൻ ഇറക്കിയിട്ടുണ്ടോ സ്വപ്ന സുരേഷ് എന്നെയും എൻ്റെ കുടുംബത്തിനെയും അപകീർത്തിപ്പെടുത്തുകയാണെന്നും പറഞ്ഞ് ഒരു പ്രസ്താവന ഇറക്കാനുള്ള ചങ്കുറപ്പ് ഉണ്ടോ? കുടുംബപരമായ ബന്ധം ഒരിക്കലും നിഷേധിക്കുന്നില്ല. ആ ഇല്ല, ഞാൻ ഇന്റർവ്യൂ ചെയ്ത അവസാനം ഞാൻ അവരോട് ഒരു ചോദ്യം ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ആരാണ് പിണറായി വിജയനെതിരെ സമരം ചെയ്യാൻ? ഇത് മറ്റേ ഈ ഗോലിയാത്തും അല്ലെ, ഇതാണ് മറ്റേ ഇത് തമ്മിലുള്ള സമരമല്ലേ? നിങ്ങൾ ആരാണ് പിണറായി വിജയന്റെ മുമ്പിൽ എന്ന് പറഞ്ഞു. ശരിയാണ് സാർ, ഞാൻ ആരുമല്ല സാർ എന്ന് പറഞ്ഞു. പക്ഷെ അവർ അവസാനം ഒരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞത്? ഈ സമരത്തിൽ സത്യം പുറത്തു വരും, ഒന്നുകിൽ പിണറായി വിജയൻ അല്ലെങ്കിൽ ഞാൻ എന്ന് പറഞ്ഞവര്. ഇന്ന് അവർ പറഞ്ഞു, എനിക്ക് ജയിലിൽ പോകാൻ മടിയില്ല, എന്നെ പ്രതിയാക്കിക്കോളൂ,
ഞാൻ ജയിലിൽ പോകാൻ തയ്യാറാണ് എന്ന് ഇന്ന് ഞാൻ ഇങ്ങോട്ട് ബസ്സിൽ വന്നപ്പോൾ കേട്ടതാണ്. പക്ഷേ ഞാനും ഇവരും കൂടെ ചേർന്നാണ് ഇത് ചെയ്തത്. എന്നെ കൊണ്ട് പിണറായി വിജയനും കൂട്ടരും ഇത് ചെയ്യിപ്പിച്ചിട്ടുള്ളതാണ്. ഇതിൽ സത്യം പുറത്തു വരും എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് പിണറായി വിജയൻ ഈ സ്വപ്ന സുരേഷിന് ഇത്ര ഭയപ്പെടുന്നത്? മറ്റേ വാളിൻ്റെ കീഴിൽ കൂടെ നടന്ന ആളല്ലേ പ്രണ്ണൻകോളയിൽ? അവർക്ക് പിണറായി പിന്നെ സ്വപ്ന സുരേഷിനെ കൊണ്ട് ജയിലിലടച്ചുകൂടെ? ഒരു 10 രൂപ ചോദിച്ചുകൊണ്ടുള്ള ഒരു നിര ഒരു ഒരു മാനനഷ്ടം പോലും സ്വപ്ന സുരേഷിനെതിരെ കൊണ്ടുവരാൻ ധൈര്യമില്ലാത്ത പിണറായി വിജയ, ഞാൻ എന്താണ് നിങ്ങളെ കുറിച്ചിട്ട് പറയേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്, എനിക്ക് മനസ്സിലാവാത്തത്. സ്വപ്ന സുരേഷിൻ്റെ മുമ്പിൽ മൂക്ക് മുട്ടേ മുട്ടിച്ച് ഇച്ഛയെണ്ണ വരച്ചുകൊണ്ടിരിക്കുകയല്ലേ പിണറായി വിജയൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവർ പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് ഒരു ഇഞ്ചെങ്കിലും അവർ പിന്നോട്ട് പോയിട്ടുണ്ടോ? അതുകൊണ്ട് പിണറായി വിജയൻ നട്ടലുണ്ടെങ്കിൽ മാനനഷ്ട കേസ് കൊടുത്ത് അവരുടെ നഷ്ടപരിഹാരം മേടിക്കട്ടെ. ധൈര്യമുണ്ടോ?